എല്ലാവരും നമ്മളോട് നിൽക്കില്ല. യേശുക്രിസ്തുവിന്റെ യാത്രയില് യേശുക്രിസ്തുവിനെ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോകുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വിട്ടുപോകാതിരുന്നാണ്. ഈ യാത്രയില് പലരും വിട്ടുപോകും. യഹൂദ ജനം യേശുവിനെ വിട്ടുമാറി. യോഹന്നാൻ ഒന്നിന് പതിനാല് പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായ അവനെ കൈക്കൊണ്ടില്ല. അവന്റെ സമൂഹം അവനെ വിട്ടുമാറി. ഇന്ന് ക്രിസ്തീയ ജനം, നിങ്ങൾ ഈ യാത്രയിൽ നടന്നാൽ ക്രിസ്തീയ ജനം നിങ്ങളെ വിട്ടുമാറി. യേശുവിന്റെ അതേ അനുഭവം നിങ്ങൾക്കുണ്ടാകും. യേശു അതുകൊണ്ട് തളർന്നോ? തളർന്നില്ല. മനുഷ്യൻ നിങ്ങളെ ഐസോലേറ്റ് ചെയ്താലും നിങ്ങൾ ഐസോലേറ്റ് ചെയ്യപ്പെടുകയില്ല. അത് മനസ്സിലാക്കുക. മനുഷ്യർ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്താലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയില്ല. അത് മനസ്സിലാക്കുക. പക്ഷെ ദൈവരാജ്യ സുവിശേഷ സന്ദേശം നിങ്ങൾ കേട്ടതിൽ ജീവിക്കുന്നവരായിരിക്കണം. യേശുവിനെ യഹൂദജനം സെപ്പറേറ്റ് ചെയ്തു, യേശുവിനെ കൈകൊണ്ടില്ല. യേശുവിന്റെ കുടുംബം യേശുവിനെ വിശ്വസിച്ചില്ല. ഏതിന്റെ വചനം പറയുന്നു? അവന്റെ സഹോദരങ്ങളും അവനെ വിശ്വസിച്ചില്ല. നീ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയല്ലേ? യെരുശലേമിലേക്ക് അല്ലേ? ഞങ്ങൾ സുവിശേഷം വേണമതി, നമുക്കത് കാണാം. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോ കുറെ പേരുണ്ട്, അവർക്ക് ഈ അത്ഭുത അടയാളം ചെയ്യുന്നതാണ് കർത്താവിന്റെ വേല എന്ന് മാത്രം ചിന്തിച്ചോണ്ടിരിക്കുക. അവർ അതിന്റെ കൂടെ കൂടി. പക്ഷെ യേശുവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് സുവിശേഷം ആറാം അധ്യായത്തിൽ അവർ എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അനേകരും അവനെ വിട്ടുപോയി. കണ്ടോ, യേശുവിനെ ഏകനാക്കുന്നത് കണ്ടോ? യഹൂദ ജാതികളെ യേശുവിനെ ഏകനാക്കി, തന്റെ കുടുംബം യേശുവിനെ ഏകനാക്കി, തന്റെ ശിഷ്യന്മാർ അനേകർ വിട്ടുപോയി, യേശുവിനെ ഏകമാക്കി. ജനങ്ങളെ യേശുവിനെ ഏകമാക്കി. അന്ന് വരെ യേശുവിന്റെ പുറകെ നടന്ന അച്ചപ്പോ രണ്ടു മീനും കൊണ്ടുള്ള വർദ്ധനവും രോഗസൗഖ്യവും മൂന്ന് സൗഖ്യം ഒക്കെ അനുഭവിച്ചവർ അവർ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്ക്, ഇവനെ ക്രൂശിക്ക്. ജനം യേശുവിനെ വിട്ടുമാറി. അവസാനം ഇതാ ഒരു ശിഷ്യൻ പണത്തിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തു, യേശുവിനെ വിട്ടുമാറി. ബാക്കി പതിനൊന്നെണ്ണം ഉണ്ട്. യേശു പറഞ്ഞു, നിങ്ങളും വിട്ടുമാറും, നിങ്ങളും വിട്ടുമാറ്, നിങ്ങളെല്ലാം സാന്താന്താന്റെ സ്വയത്തിലേക്ക് ഓടിപ്പോകും, എന്നെ ഒറ്റയ്ക്കാക്കും. അപ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. എന്റെ മകനെ, എന്റെ മകളെ, ഈ യാത്രയെല്ലാം നിങ്ങൾ ഒറ്റപ്പെടും. ക്രിസ്തുവിന്റെ മനസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും. യേശുവിനെ തന്റെ സ്വന്തക്കാർ യഹൂദന്മാർ ഒറ്റപ്പെടുത്തി, വീട്ടുകാർ ഒറ്റപ്പെടുത്തി, തന്റെ ശുശ്രൂഷ അനുഭവിച്ച് ജനങ്ങൾ ഒറ്റപ്പെടുത്തി, തന്റെ അരുമ ശിഷ്യനായ യൂദാസിനെ ഒറ്റപ്പെടുത്തി, ബാക്കിയുള്ള ശിഷ്യന്മാരും ഒറ്റപ്പെടുത്തി സ്വയത്തിലേക്ക് ഓടിപ്പോയപ്പോൾ യേശു പറയേ, ഞാൻ ഏകനല്ല. അതെന്തുകൊണ്ടാ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതേ അവസ്ഥ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല ബ്രദറേ, വിശുദ്ധ യോഹന്നാന് പറ്റിയല്ലോ, കൃപയാൽ ഇത് എനിക്കും പറ്റുന്നുണ്ടല്ലോ. യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അത് കഴിഞ്ഞിട്ടേ ചാക്കോച്ചനോടും മറിയാമ്മയോടും ഉള്ള കൂട്ടായ്മ വരുന്നുള്ളൂ. ചാക്കോച്ചനും മറിയാമ്മ ഏത് നിമിഷം വിട്ടുപോകും. പക്ഷെ ദൈവം വിട്ടുപോകത്തില്ല. അപ്പൊ ഈ ഒരു മനോഭാവം തിരിച്ചറിവ് ഉണ്ടാകണം. കാരണം നമ്മുടെ പൗരത്വ സ്വർഗത്തിലാ, അവിടെ നാം വീണ്ടും ജനിക്കപ്പെട്ടു, അവിടെ നാം ജീവിക്കാൻ തുടങ്ങണം.